ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസിഷൻ തിയറിയിലെ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അൺസെർട്ടനിറ്റിയിലെ ലാസ്റ്റ് ക്രൈറ്റീരിയ ആയ ഹുർവിക്സ് ക്രൈറ്റീരിയൻ ആണ് നമ്മൾ നോക്കുന്നത്. കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇതിനു മുൻപത്തെ ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം, ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം, പിന്നെ മിനിമാക്സ് റിഗ്രറ്റ് ക്രൈറ്റീരിയൻ ആൻഡ് ലാപ്ലേസ് ക്രൈറ്റീരിയൻ, ഇത്രയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് അപ്രൂവ് ചെയ്യുക. ഒരു ലോജിക്കൽ ഓർഡറിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോസ് കാണുക. ഇന്നത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഞാൻ പ്രോബ്ലം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ ഒരു അപ്രോച്ച് തുടങ്ങുന്നതിന് മുൻപ് കുറച്ചൊരു തിയറി പറയാനുണ്ട്. എന്താണ് ഹുർവിക്സ് അപ്രോച്ച്? ഹുർവിക്സ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫൈൻഡ്സ് എ കോംപ്രമൈസ് ബിറ്റ്വീൻ ബെസ്റ്റ് ആൻഡ് ദ വേർസ്റ്റ് പേ ഓഫ്. കുറച്ചുകൂടി റിയാലിസത്തിനോട് അടുത്ത് നിൽക്കുന്ന, കുറച്ചുകൂടി ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഒരു ഒരു മെത്തേഡാണ് റിയലിസ്റ്റിക് അപ്രോച്ച് ഓർ ഹുർവിക്സ് അപ്രോച്ച്. ഇവിടെ നമ്മളൊരു കോയിഫിഷ്യന്റ് ഓഫ് റിയലിസം ആൽഫനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് റിയലിസം ഓർ ആൽഫ? ഇറ്റ് ചൂസസ് ദ ബെസ്റ്റ് വെയ്റ്റഡ് ആവറേജ് പേ ഓഫ് ബേസ്ഡ് ഓൺ ദ കോയിഫിഷ്യന്റ് ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു വാല്യൂ നമ്മളുടെ ചോദ്യത്തിൽ നമ്മൾ തന്നിട്ടുണ്ടാവും. ഇതിന്റെ വാല്യൂ എപ്പോഴും ഒന്നിനും പൂജ്യത്തിനും ഇടയിൽ, ബിറ്റ്വീൻ 0 and 1. അപ്പോ ഇഫ് ഇറ്റ് ഇസ് ആൽഫയുടെ വാല്യൂ ഒന്നിനോട് അടുപ്പിച്ചാണെങ്കിൽ, ഇറ്റ് ഇസ് ക്ലോസ് ടു 1, അതൊരു ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് ആണ്. അതായത് ദ ഡിസിഷൻ മേക്കർ ഇസ് ഒപ്റ്റിമിസ്റ്റിക്. നേരെ മറിച്ച് അത് 0 അടുത്താണെന്നുണ്ടെങ്കിൽ അതൊരു പെസിമിസ്റ്റിക് അപ്രോച്ച് ആണ്. ഡിസിഷൻ മേക്കർ കുറച്ച് പെസിമിസ്റ്റിക് ആണ്, അത്ര ഉറപ്പില്ല അയാൾക്ക്. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റിൻ ആൽഫ വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ, യൂഷ്വലി തരും, തന്നിട്ടില്ലെങ്കിൽ നമുക്കത് 0.5 എന്ന് നമുക്ക് ഊഹിച്ച് നമ്മളുടെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ചോദ്യത്തിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു 0.3 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ചെറിയൊരു ഫോർമുല അപ്ലൈഡ് ആണ്. ഫോർമുല ഇങ്ങനെയാണ്, വെയ്റ്റഡ് ഔട്ട്കം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു ആൽഫ തന്നിട്ടുണ്ട് 0.3. അപ്പോൾ വെയ്റ്റഡ് ഔട്ട്കം ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ ഓൺ ദാറ്റ് പർട്ടിക്കുലർ പേ ഓഫ്. ബോൺസിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. പ്ലസ് 1 - ആൽഫ, 1 - 0.3 എത്രയാണ്? 0.7. അപ്പോ ബോൺസിന്റെ മാക്സിമം വാല്യൂ 45, സ്റ്റോക്സിന്റെ മാക്സിമം വാല്യൂ 70, മ്യൂച്വൽ ഫണ്ട്സിന്റെ മാക്സിമം വാല്യൂ 53, ബോൺസിലെ മിനിമം വാല്യൂ 5, സ്റ്റോക്സിലെ മിനിമം വാല്യൂ -13, മ്യൂച്വൽ ഫണ്ട്സിന്റെ മിനിമം വാല്യൂ -5. നമുക്കറിയാം ആൽഫ ഈസ് ഗിവൺ ടു ബി, വേർ ആൽഫ ഈസ് ഈക്വൽ ടു 0.3, 1 - ആൽഫ ഈസ് ഈക്വൽ ടു 0.7. ഓക്കെ, ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ആൽഫ ഇൻറ്റു, അതായത് 0.3 ഇൻറ്റു മാക്സിമം വാല്യൂ എത്ര കിട്ടിയേക്കണേ, മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിയത് 45, പ്ലസ് 1 - ആൽഫ വാല്യൂ എത്രയാണ്? 1 - ആൽഫ ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു മിനിമം വാല്യൂ, മിനിമം വാല്യൂ ഇസ് 5, ഈസ് ഈക്വൽ ടു 70. അടുത്തതിൽ 0.3, ആൽഫ ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു എത്രയാണ് നമ്മളുടെ മാക്സിമം വാല്യൂ? ഇവിടുത്തെ മാക്സിമം വാല്യൂ ഇസ് 70, പ്ലസ് മിനിമം, ഇവിടുത്തെ 1 - ആൽഫ ഇസ് 0.7 ഇൻറ്റു മിനിമം വാല്യൂ ഇസ് -13, ഇറ്റ് ഈസ് ഈക്വൽ ടു 11.9. അടുത്തതിൽ ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന വെയ്റ്റഡ് ഔട്ട്കംസ് ഇവിടെ എടുത്ത് എഴുതാം. 17, 11.9, 12.4. ഇതിലെ മാക്സിമം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ മാക്സിമം നമുക്ക് വരുന്നത് 17 ആണ്. അപ്പോ ഡിസിഷൻ ഇസ് ടു ഇൻവെസ്റ്റ് ഇൻ ബോൺസ് എടുത്ത്. അങ്ങനെ നിങ്ങൾക്ക് ഹുർവിക്സ് അപ്രോച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പ്രാക്ടീസ് പ്രോബ്ലം കൊടുക്കുന്നുണ്ട്, അത് ചെയ്ത് നോക്കുക. Thank you very much for watching.